അപ്പോൾ നിങ്ങൾ ഒത്തിരി പ്രാങ്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒത്തിരി സേവിങ് ചെയ്യുക. നിങ്ങൾക്ക് അതിനെ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതേപോലെ ഒത്തിരി സേവ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്, വേറെ ഒന്നുമല്ല എൺകരോ. എൺകരോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ സൈനപ്പ് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഫേസ്ബുക്ക് വെച്ചോ ഇമെയിൽ വെച്ചോ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്തതിന് ശേഷം ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര അങ്ങനെ ഒത്തിരി വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ കാണുന്ന ഡീൽസ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുവാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഗെറ്റ് ഷെയറബിൾ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓരോ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ആ പേസ്റ്റ് ചെയ്ത് ജനറേറ്റ് ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് അതിലൂടെ അവർ ആ പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ഓപ്ഷനിൽ മൈ അക്കൗണ്ട് എടുക്കുക, അവിടെ റെഫർ ആൻഡ് ഏണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റെഫർ ആൻഡ് ഏണെന്നുള്ള ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. അവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ആപ്പ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഈ സ്ക്രീൻഷോട്ട് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ക്യാഷ് നേടാൻ പറ്റുന്നതാണ്. ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഒത്തിരി ക്യാഷ് ഏൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സ്കിപ്പ് ചെയ്യാതെ കാണുക. അടിപൊളി ഒരു വീഡിയോ ആണ്. ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ അബി ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ബോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഞാനുണ്ട്, ദീക്ഷിത് ഉണ്ട്, മുത്തകത്തിരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവക്കൊരു നല്ല പ്രാങ്ക് കൊടുക്കുന്നൊരു വീഡിയോ ആണ് ഇത്. നമ്മുടെ MSR വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ചെറുക്കൻ നമുക്ക് അയച്ചു തരുന്നത്. അത് നമ്മുടെ കട്ട സബ്സ്ക്രൈബറാണ്. ഇടയ്ക്ക് ഓരോ ഗിഫ്റ്റൊക്കെ അയച്ചു തരാറുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്ന ഒരു ഗിഫ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ ചലഞ്ചായിട്ട് ചെയ്യുന്നില്ല, ഇത് മുത്തിനിട്ടൊരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും പലവരുടെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഇത് ജോളോ ചിപ്സാണ് കേട്ടോ. ഇത് വേൾഡിൽ തന്നെ ഏറ്റവും എരിവ് കൂടിയ ചിപ്സാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അത് ഇതാണ് ചിപ്സ്. അപ്പോൾ അവളെ പ്രാങ്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഒരു ബിങ്കോ ഈറ്റിംഗ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാക്കറ്റ് ബിങ്കോയും വെച്ചും ചെയ്യും. എന്നിട്ട് അവളുടെ പാക്കറ്റിലെ ബിങ്കോയ്ക്ക് അകത്ത് ഈ സാധനം കൂടിയിട്ട് പോകും. അതാണ് പ്രാങ്ക്. അവളകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതിന് ഈ വീഡിയോ ചെയ്യുന്ന കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാങ്ക് ആണെന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവളുടെ റെസ്പോൺസ് ഇത് കൊടുത്തു കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ദാ ഇവനുമായിട്ട് വീടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അവളകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ദാ ബിങ്കോ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അത് ജോളോ ബിങ്കോ വാങ്ങിയിട്ടുണ്ട്. ഔത്തിലേക്ക് ഇതായി ജോളോ ചിപ്സ് ഈ കവറിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് ഔത്തിലിടാൻ പോവുക. ഒരെണ്ണത്തിൽ ജോളോ ചിപ്സ് ഇടും. ഇത് ചലഞ്ച് ഞാനും മുത്തും കൂടെ ആയിരിക്കും ചെയ്യുന്നത്. നീ വീഡിയോ എടുക്കാം കേട്ടോ. ഇത് അവക്ക് കൊടുക്കാനുള്ള അതിൻ്റെ അകത്ത് പൊട്ടിച്ചു പൊട്ടിക്കണം. ദീക്ഷിതേ ഇത് പൊട്ടിക്കണം. ആ ഏതെങ്കിലും പൊട്ടിച്ചോ നീ. അതിൻ്റെ അകത്ത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ആ നല്ല എരിവാന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളതേയുള്ളൂ. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. സഞ്ജു വലിയ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞ കഴിക്കായിരുന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതെന്താ ഇതിന്റെ കളർ? കുരുമുളക്. ഇതൊക്കെ കാണുമ്പോ മനസ്സിലാവും തോന്നുന്നില്ല. കണ്ട കഴിക്കുള്ളത് നോക്കട്ടെ. ആദ്യം വെച്ചു കൊടുക്കാം. അതെ, നീല കളറിൽ ബിങ്കോ അല്ല, അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തേക്കാം. അപ്പൊ ഗായ്സ്, മുത്തിന്റെ ഒക്കെ ചലഞ്ചിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തേ ആദ്യം ആര് കഴിച്ചു തീർക്കുന്നു അതാണ് ചലഞ്ച്. 1x1 എടുത്ത് കഴിക്കണം കേട്ടോ. അല്ലാണ്ട് 1x1 സ്പീഡിലെടുത്ത് കഴിച്ചു പോണം. സമയം കളയരുത്. വേണ്ട, 1x1 എടുത്ത് കഴിച്ചാൽ മതി. നീ കഴിച്ചു തീർക്കുക. അപ്പൊ ഞാൻ എന്തെങ്കിലും നോക്കാം. അപ്പൊ തുടങ്ങാം. അപ്പൊ റെഡി സെറ്റ് ഗോ. ഓരോന്ന് എടുത്ത് കഴിയേ. ക്യാമറ നോക്കില്ല. കഴുകി കഴുകി അവിടെ നോക്കി കഴിച്ചു.
അതിന്റെ റെസിപ്പിയാ കുഴപ്പമില്ല. അതിനാ ടേസ്റ്റ്, ഒറ്റടിക്ക് വായിലിട്ടാ ചാന്ന്. അങ്ങനെ മൊത്തം കഴിക്കണം. നീ ഓരോ നേരം അടുത്ത് വെച്ച് കൊറേ എടുക്കില്ലേടാ. പുള്ളു കഴിക്കണം, പുള്ളു കഴിക്കണം. മുളക് പൊടി എന്നാ പുള്ളു കഴിക്കത്? എന്താണ്? ഞാൻ ചോദിച്ചു എന്താണ്? എന്താണ് എന്താ ടീരി? എന്നാ ടീരി എനിക്ക് എന്നാ പറ്റി? കണ്ണിലേക്ക് വളം വരുന്നില്ല. മുഴുവൻ കഴിച്ചില്ലല്ലോ നീ. എനിക്ക് വയ്യ. പിന്നെ അത്ര പേര് വന്നില്ല അതിന്. പിന്നെ എടാ നല്ലൊരു കൊണ്ടറ കോപ്പാണ്. ഇതൊരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. അയ്യോ പോടാ പാവം. കുഴപ്പമില്ല, നമുക്ക് ഐസ്ക്രീം മേടിക്കാം. എനിക്ക് കട്ടി 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 എന്താണ് കട്ടി? ആയിരത്തി മേടിക്കുമ്പ മുത്തേ എടി മുത്തേ എരിവുണ്ടോ? ഏ ഇവിടെ നോക്ക് എരിവുണ്ടോ? എനിക്ക് വേണ്ടത് ഗായ്സ് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത്രയും തോന്നിയില്ലായിരുന്നു ആദ്യം വെറുതെ ഒന്ന് നോക്കിയപ്പോ. കാണിക്കുന്നു നിങ്ങക്ക് നമുക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടോ? എരിവുണ്ടായിരുന്നു. ഇത്ര എരിവ് അങ്ങനെ ഉണ്ടെടി. എരിവ് അങ്ങനെ ഉണ്ട്. ഫ്രാങ്ക് ഇഷ്ടമായ ഇതെന്നെ വേണ്ടിട്ട് ചവക്കണം. തുളസിയില്ലേ? എരിവ് മാറാൻ വേണ്ടി നീ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്നത് അതിന്റെ എഫക്റ്റ് ആട്ടാ. ഇത്ര ഐസ്ക്രീം മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ പ്രാങ്ക് ആയിരുന്നു. പ്രാങ്ക് ഗോൺ റോങ് അല്ലേ? കറക്റ്റ് ആയിട്ട് എങ്ങനെയുണ്ടായിരുന്നു മറ്റേ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. അവിടെ നോക്കി പറ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട, വീഡിയോയും വേണ്ട, ഒന്നും വേണ്ട. കണ്ടില്ലേ ലേസിന്റെ അകത്ത് വേറെ സാധനം ഇട്ട് കൊടുത്തിട്ട് പോലും അവർക്ക് അറിയില്ല. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു പറ? ഇത് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവളൊന്നും പറയില്ല. ആ പറ ശരിക്കുള്ള കരയൊന്നും ഓർക്കില്ല കേട്ടോ. ഈ വിറകും സഞ്ജുവും കൂടെ ചെയ്ത ശേഷം പറഞ്ഞു അതിന് വലിയ എരിവൊന്നും ഇല്ലെന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് എടുത്തിട്ടത്. നല്ല എരിവുണ്ടായിരുന്നു ശരിക്കും. എങ്ങനെയുണ്ടായിരുന്നു മുത്ത? എന്നാലും മുത്ത് ഇവിടെ കരഞ്ഞു നടക്കണം. അച്ചാമ്മ വന്നിട്ട് അച്ചാമ്മനെയൊക്കെ ചീത്ത പറയണ. അച്ചാമ്മ ഓടി ചീത്ത കേട്ടിട്ട് എന്ത് എന്ത്. ഇത് നമുക്ക് നമ്മുടെ ചെറുക്കൻ ഗിഫ്റ്റ് തന്നാ കേട്ടോ. ശരിക്കും എം എസ് ആർ വ്ളോഗ്സ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് എം എസ് ആർ വ്ളോഗ്സ് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ?
സാധാരണ എല്ലാ വീഡിയോ അത് മുത്ത് കുടുകുട ചിരിക്കുന്നല്ലേ നിങ്ങൾ എന്ന് കരഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാരും കേറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശമൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ഇടക്കിടക്ക് വീഡിയോ ഇടാത്തത് എനിക്ക് പ്രോജക്ടിന്റെ ഒക്കെ വെച്ച് ബിസി ആയി പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഇനി റെഗുലറായിട്ട് ഇടാൻ നോക്കാം ഞാൻ. എന്തായാലും ഈ ഒരു നവംബർ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും ഞാൻ മൊത്തം ഫ്രീ ആവും, മൊത്തം അല്ല കുറെ ഒക്കെ ഫ്രീ ആവും. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോഴേക്കും ബൈ.